ചൈനയിൽ കുതിച്ചുയരുന്ന കോവിഡ് കേസുകൾക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തിരക്കേറിയയിടങ്ങളിൽ ആളുകൾ മാസ്ക് ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം എല്ലാ ആഴ്ചയും കോവിഡ് സാഹചര്യം വിലയിരുത്താൻ യോഗങ്ങൾ ചേരണമെന്നും കേന്ദ്രം തീരുമാനിച്ചു രാജ്യത്ത് വീണ്ടും ഒരു തരംഗം തരംഗമുണ്ടാവുന്നത് തടയാനാണ് ഇത്തരമൊരു നീക്കം കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത് ആരോഗ്യ വിദഗ്ദ്ധരും പ്രവർത്തകരുമെല്ലാം യോഗത്തിലുണ്ടായിരുന്നു കോവിഡ് അവസാനിച്ചിട്ടില്ല എല്ലാ ആരോഗ്യ സമിതികളോടും ജാഗ്രതയോടെ ഇരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്നും മൻസൂഖ് മാണ്ഡവ്യ ട്വീറ്റ് ചെയ്തു അതേസമയം ആരും ഈ ഘട്ടത്തിൽ ഭയപ്പെടേണ്ടെന്നാണ് നീതി ആയോഗ് അംഗവും ദേശീയ കോവിഡ് ടാസ്ക് ഫോഴ്സ് അധ്യക്ഷനുമായ വി കെ പോൾ പറഞ്ഞത് മതിയായ ടെസ്റ്റുകൾ രാജ്യത്ത് നടത്തുന്നുണ്ട് പക്ഷേ എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം തിരക്കേറിയയിടങ്ങളിൽ മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കണം അന്താരാഷ്ട്ര യാത്രകളുടെ മാനദണ്ഡത്തിൽ മാറ്റങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം അറിയിച്ചു ആറ് പോയിന്റുകളെ കേന്ദ്രീകരിച്ചാണ് കോവിഡ് പുനഃപരിശോധന യോഗം നടന്നത് അന്താരാഷ്ട്ര ആഭ്യന്തര വിമാനത്താവളങ്ങളിലൂടെ വരുന്ന കേസുകൾ തടയാൻ വേണ്ട കാര്യങ്ങൾ നടപ്പാക്കാനാണ് തീരുമാനം വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കുള്ള മാനദണ്ഡങ്ങളും ചർച്ച ചെയ്തു പുതിയ കോവിഡ് വകഭേദത്തെക്കുറിച്ചും വിദഗ്ദ്ധരുമായി ചർച്ച നടന്നു കോവിഡ് കേസുകൾ രൂക്ഷമായുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇന്ത്യൻ യാത്രക്കാരെ പ്രത്യേകം നിരീക്ഷിക്കാനാണ് സാധ്യത പുതുവത്സര ആഘോഷം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്നെല്ലാം യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് കർശനമായ നിർദ്ദേശവും കേന്ദ്രം നൽകിയിട്ടുണ്ട് എല്ലാ കോവിഡ് പോസിറ്റീവ് കേസുകളുടെയും സാമ്പിളുകൾ ഇൻസാക്കോക്ക് ജനോ സീക്വൻസിംഗ് ലാബുകളിലേക്ക് നിത്യേന അയക്കണമെന്നാണ് നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോവിഡിന്റെ വ്യാപ്തിയെക്കുറിച്ച് പഠിക്കുന്ന വിഭാഗമാണ് ഇൻസാക്കോക്ക് വിവിധ കോവിഡ് വകഭേദങ്ങളെക്കുറിച്ചും ഇവ പഠിക്കും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലാണിത് ജപ്പാൻ അമേരിക്ക ദക്ഷിണ കൊറിയ ബ്രസീൽ ചൈന എന്നിവിടങ്ങളിലാണ് പെട്ടെന്ന് കോവിഡ് കേസുകൾ വർദ്ധിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പോസിറ്റീവ് കേസുകളുടെ സാമ്പിളിന്റെ ജനോം സീക്വൻസുകൾ നടത്തേണ്ടത് ആവശ്യമാണ് പുതിയ വകഭേദങ്ങളെ ഇതിലൂടെ കണ്ടെത്താനാവുമെന്നും ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ച കത്തിൽ പറയുന്നു പെട്ടെന്ന് തന്നെ പുതിയ വകഭേദങ്ങളെ ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും ഇനി രാജ്യത്ത് ഏതെങ്കിലും കോവിഡ് വേരിയന്റ് പടരുന്നുണ്ടെങ്കിൽ അതും കണ്ടെത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി ഇരുപത്തി പുതിയ കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം